നമ്മൾ പല സന്ദർഭങ്ങളിൽ പല തരത്തിലുള്ള വൈറ്റമിൻസ് എടുക്കാറുണ്ട്, സപ്ലിമെൻറ്റ്സ് എടുക്കാറുണ്ട് അല്ലേ. അയൺ സപ്ലിമെൻറ്റ് പലപ്പോഴും പലരും എടുക്കാറുണ്ട്, അയൺ ഫോളിക് ആസിഡ് അല്ലേ, എസ്പെഷ്യലി പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത്. അതുപോലെ വൈറ്റമിൻ ഡിയുടെ കുറവ് പല ആൾക്കാർക്കും കാണാറുണ്ട്, ആ സമയത്ത് നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ എപ്പോഴേ, അതായത് ഒരു ദിവസത്തിൽ എപ്പോഴേ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് എന്നുള്ളത് നോക്കിയിട്ടാണോ നിങ്ങൾ കഴിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എപ്പോഴാണ് നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ടൊന്ന് നോക്കാം. അതിനെ തന്നെ വൈറ്റമിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റമിൻസ് പലതരത്തിലുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വളരെയധികം ടൈപ്സ് ഓഫ് വൈറ്റമിൻസ് അവൈലബിൾ ആണ്. അതിനെ തന്നെ അതിൻ്റെ സബ് ഗ്രൂപ്പായിട്ട് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പുകളാക്കി തിരിച്ചേക്കുന്നതാണ് നമ്മളീ പറയുന്നത്, നമ്മൾ ജനറലി വെളിയിലോട്ട് അറിയുന്നത്. ഓക്കെ, അപ്പം പറയുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഏതൊക്കെയുണ്ട്? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ ആൻഡ് കെ, അതാണ് യൂഷ്വലി നമ്മൾ വെളിയിലോട്ട് അറിയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ വൈറ്റമിൻ ബിയും സി എന്ന് വെച്ചാൽ വാട്ടർ സോലുബിൾ ആണ്. ഓക്കെ, വാട്ടർ സോലുബിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന വൈറ്റമിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പം വേണമെങ്കിലും ഡിസോൾവ് ആയി പോകാവുന്ന ഒരു വൈറ്റമിനാണ്. ഈ വൈറ്റമിൻസ് നമ്മൾ കഴിക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ശരീരത്തിൽ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചാലും അല്ലെങ്കിൽ ലൈറ്റ് മീൽ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ജ്യൂസ് കുടിക്കുമ്പോൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ മാക്സിമം ആയിട്ട് നടക്കുന്നത്. ഓക്കെ, പക്ഷേ ബാക്കിയുള്ള വൈറ്റമിൻസ് എ, ഡി, ഇ, കെ എന്ന് പറയുന്ന വൈറ്റമിൻസ് ഫാറ്റ് സോലുബിൾ ആണ്. ഈ വൈറ്റമിൻസ് കഴിക്കുമ്പം തീർച്ചയായും നമ്മൾ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, നമ്മുടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഫാറ്റിൻ്റെ അംശം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഫാറ്റിൻ്റെ കൂട്ടത്തിൽ ഡിസോൾവ് ചെയ്ത് നമ്മുടെ ശരീരത്തിനകത്ത് അബ്സോർബ് ആകാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലാണ് വൈറ്റമിൻ എ, ഡി, ഇയും കെയും കഴിക്കേണ്ടത്. ഈ കാര്യം തീർച്ചയായും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, നമ്മൾ വൈറ്റമിൻ ഡിൻ്റെ കുറവ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഒരു പരിധിയിൽ കുറവാണെങ്കിൽ നമ്മൾ സൺലൈറ്റിലൂടെയാണ് കിട്ടേണ്ടത്. അതപ്പോൾ കിട്ടാൻ അല്ലെങ്കിൽ തീരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യും? സപ്ലിമെൻ്റ് മേടിച്ച് കഴിക്കും. സപ്ലിമെൻ്റ് മേടിച്ച് കഴിക്കുമ്പം നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ, എസ്പെഷ്യലി ഫാറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ശരീരത്തിൽ അത് പിടിക്കാനായിട്ട്. നമ്മളല്ലാതെയുള്ള ടൈമും കഴിക്കുമ്പോൾ കഴിക്കാതിരിക്കുന്നതിനെക്കാട്ടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കാനായിട്ട്, നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ, എസ്പെഷ്യലി ഫാറ്റി മീലിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്, ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള മിനറൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സിങ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അയണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന ടിപ്പിക്കലായിട്ടുള്ള ടൈമിൽ വേണമെന്നില്ല, എന്നിരുന്നാൽ പോലും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചില ഒമേഗയുടെ കാര്യം പറയല്ലേ, ഒമേഗ ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ ഡി എച്ച് എ, അതും ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ഇന്ന ടൈമില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ കൂട്ടത്തിൽ കാപ്പി ചായ എല്ലാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ചില ഇപ്പം മഗ്നീഷ്യം പോലത്തെ മിനറൽസൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഉറക്കം കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പം പ്രോട്ടീൻ ഷേക്ക് ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊളാജനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്കൗട്ടിനൊക്കെ ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർ അതിൻ്റെ മുമ്പ് കഴിക്കാറുണ്ട്, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിക്കണം, അത് കഴിഞ്ഞിട്ടും കഴിക്കണം. പക്ഷേ നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, ഭക്ഷണത്തിന് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് എന്നാലാവുന്നതും ഞാൻ മറുപടി തരാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ പങ്കുവയ്ക്കാൻ മറക്കാതിരിക്കുക. നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഉപയോഗിച്ചിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലി അറിയാൻ പറ്റിയത് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭം നേരുന്നു. ഞാൻ ഡോക്ടർ ആനന്ദ്. താങ്ക് യു.